നമസ്കാരം. പനങ്ങാട് ഗോപിനാഥ മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1980 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമമാണ് ഈ സ്കൂളിൽ നിന്ന് നടക്കുന്നത്. നിരവധി വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ കൂട്ടായ്മ അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സൗഹൃദ സംഗമം തന്നെയാണ്. നമുക്ക് ഈ വാർത്തയിലേക്ക് കടക്കാം. നെയ്വിളക്കു വെച്ചിടാം, പുഷ്പമാല ചാർത്തിടാം, നിസ്തുല പ്രഭാവയേ നമസ്കരിച്ചിടാം, നിസ്തുല പ്രഭാവയേ നമസ്കരിച്ചിടാം. മൂത്ത ആളുകളെ ഞാൻ പഠിപ്പിക്കുന്നത് പുറകിലിരുന്ന്, സത്യമാണ് പറയണത്, പുറകിലിരുന്ന് ഈശ്വര ഇങ്ങനെ ഇങ്ങനെ പൊക്കി കളിക്കും. അപ്പൊ അവരുടെ മുന്നിൽ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പിടിച്ചു നിൽക്കണമല്ലോ. അന്ന് ബലമെന്ന് പറഞ്ഞാൽ സാറാണ്, നമ്മുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഇപ്പൊ പഠിച്ചാൽ പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല, പിറ്റേ ദിവസം വരുമ്പോഴേ ആ പോയ പോലെ തന്നെ തിരിച്ചു വരും. വീണ്ടും ചോദിച്ചാൽ പഠിച്ചിട്ടില്ല എന്ന് മാത്രം പറയും. അപ്പൊ ഞാൻ നേരെ ഓഫീസിലേക്ക് ചെല്ലും, 2-3 ദിവസമായി ചെയ്തിട്ടില്ല എന്ന് പറയും. ഉടനെ സാറ് പറയും, ഇറങ്ങടാ എല്ലാവരും. ഇവരെല്ലാവരും എന്നോട് നിർബന്ധിക്കുകയാണ് രണ്ട് വാക്ക് ടീച്ചർ സംസാരിക്കണം. ഇവിടെ സാറ് പറഞ്ഞ പോലെ തന്നെ സീനിയർ ആയിട്ട് ഞാൻ തന്നെയാണ്. അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛൻ ഇത്ര കുട്ടികളെ ഞാൻ ഒരുമിച്ച് കാണുക എന്ന് പറഞ്ഞത് തന്നെ ഒരു ഭാഗ്യമാണ്. ഞാനത് നമ്മുടെ സ്കൂൾ മാത്രമല്ല, എൻ്റെ ദേവീ ക്ഷേത്രം തന്നെയാണ്. എനിക്കിവിടെ വരാനും നിങ്ങളെല്ലാവരെയും പഠിപ്പിക്കാനും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ഇതിലേക്ക് വരില്ല. ഞാൻ പിന്നെ എനിക്ക് ഇത്രയും കുട്ടികളെ ഒരുമിച്ച് ഞാൻ എല്ലാവരും അല്ല എന്നാലും എനിക്ക് കാണാൻ സാധിച്ചല്ലോ. ഞാൻ വിചാരിച്ച 2 വരം മുമ്പ് ഞാൻ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നിങ്ങളെ കാണാനുള്ള ഒരു ഭാഗ്യം കൊണ്ട് ഞാനിവിടെ വന്നു. സാറന്മാരെന്നെ വിളിച്ചു, എനിക്ക് സന്തോഷം. ഇവരെല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവർക്ക് എന്ത് കൊടുക്കണം എന്നായി. എന്താ വെച്ചാൽ ഇവരൊക്കെ പെൻഷൻകാരാണോ? അപ്പം എൻ്റെ പെൻഷൻകാരെ വിളിക്കാൻ വന്നാ ഞാൻ വിചാരിച്ചു. അപ്പം അവർക്ക് അല്ല ടീച്ചറേ, ഞങ്ങൾ കുട്ടികളാണെന്ന്. അപ്പം എനിക്ക് അത്ഭുതം തോന്നി. എനിക്ക് ഒരുപാട് സന്തോഷം. ഇത് വിദ്യാലയം മാത്രമല്ല, എൻ്റെ ഭഗവതി തന്നെയാണ്. അത് കാരണം എനിക്കധികം അത്രയും പറയാൻ പറ്റില്ല. എന്നാലും കണ്ടതിലും എന്നെ ഇങ്ങനെ വിളിച്ചതിലും ഇവിടെ 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞതിലും എനിക്ക് ഒരുപാട് സന്തോഷം. ഇപ്പോൾ പേപ്പർ വാല്യൂഷൻ്റെ സമയത്തൊക്കെ അനുഭവിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ചില അപേക്ഷകളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ എത്ര മോശമായ രീതിയിലാണ് കുട്ടികൾ ഇത് നേടിയിട്ടുള്ളത് മനസ്സിലായി. ഒരു അപേക്ഷ എഴുതാൻ ഇപ്പോഴും കുട്ടികൾക്കറിയില്ല. ഏതൊരു അപേക്ഷയും ഒരു സ്ട്രക്ചറുണ്ട്, ഒരു സ്ട്രക്ചറുണ്ട്. ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജിൻ്റെ എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ സ്ട്രക്ചർ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല എങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ തിരിച്ചിട്ടുണ്ടോ? പക്ഷേ ഇവിടെ നിന്ന് കിട്ടിയത് കൊണ്ടെന്ന് വേണ്ടു ഞാൻ പഠിപ്പിച്ച സ്കൂളിലൊക്കെ കൊടുക്കാനും ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ആശംസയ്ക്ക് ക്ഷണിച്ച ഈ സംഘാടക സമിതിയോട് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ്. ഓർക്കുമ്പോൾ തന്നെ ബാലസാറിൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ആറിലെ, സാറിനെ മറക്കാൻ പറ്റില്ല. അപ്പോൾ ടീച്ചറിനെ സന്തോഷത്തോടെ ആശംസിക്കുന്നു. നമ്മുടെ പത്മാവതി കുഞ്ഞമ്മ ടീച്ചറ്, ഞങ്ങളുടെ കെമിസ്ട്രി ടീച്ചറായിരുന്ന ടീച്ചറെ, ഞങ്ങൾക്ക് എന്നും ഞങ്ങളോട് പറയുന്ന ഒരു ഉപദേശമുണ്ട്. ഞാൻ ടീച്ചറിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാം എൻ്റെ വീട്ടിലെ ഞങ്ങളെ 5-6 പേരെ ഞങ്ങൾ ടീച്ചറെ പഠിപ്പിച്ച കെമിസ്ട്രി. നമ്മുടെ ഒരു എമിനെ ടീച്ചറെ 8-9 എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു, ടീച്ചറെ മറക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ദേവകി ടീച്ചറെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള എനിക്ക് അവരെയൊക്കെ വളരെ എൻ്റെ ഹൃദയത്തിലാണ് എല്ലാവരും. ഇന്നലെ ടീച്ചറ്, സതി ടീച്ചറ്, നമ്മുടെ വരാത്ത സബ് ടീച്ചർ, വിജയമ്മ ടീച്ചറെ ഹിന്ദി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, തങ്കമ്മൻ ടീച്ചർ ഹിന്ദി, അങ്ങനെ നമ്മുടെ സരസ്വതി ടീച്ചർ ഹിന്ദി നമ്മുടെ വിട്ടുപോയി ടീച്ചറിനെ. അതുപോലെ UP ഒരു ഹിന്ദി ടീച്ചറായിരുന്ന ടീച്ചറെയൊക്കെ ഞാൻ ഓർത്തുപോകുന്നു. വളരെയേറെ സന്തോഷം തോന്നുകയാണ് ഈ സുദിനത്തിൽ. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ 2 കാര്യങ്ങളാണ് ഇന്നിവിടെ സംഗമിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന 2 മുഖ്യധാര സംഭവങ്ങളാണ്. ഒന്ന് ഗുരുനാഥന്മാരും അതുപോലെ തന്നെ സഹപാഠികളും. ഇവർ 2 പേരുടെയും ഒത്തൊരുമയുണ്ടെങ്കിൽ ആ ജീവിതം തീർച്ചയായും ധന്യമാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപക്ഷെ
നമ്മള് അന്ന് ഇവിടെ നിന്ന് പിരിയുമ്പോൾ നമ്മുടെ അധ്യാപകർ ബഹുമാന്യരായ ഗുരുനാഥന്മാർ നമ്മളെക്കാൾ ചെറുപ്പമായിരുന്നു. ഇന്ന് അവരെ നമ്മൾ കാണുന്നത്, നേരത്തെ സുധാംബി ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾക്കൊക്കെ 10 വയസ്സ് കുറയുമെന്നല്ല, അവർക്ക് ഒരുപാട് ആയുസ്. ഞാൻ അതിന് അതിരുകളൊന്നും വയ്ക്കുന്നില്ല. സർവേശ്വരൻ ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. 1980 മാർച്ച് 13 ഫൈനൽ പരീക്ഷയുടെ ആദ്യ ഭാഷാ പരീക്ഷയും തുടങ്ങി. 20-ാം തീയതി മാത്തമാറ്റിക്സിന് ഞാനൊക്കെ വിഷം എന്ന് വിശേഷിപ്പിക്കുന്ന മാത്തമാറ്റിക്സ് പരീക്ഷയും കഴിഞ്ഞ് പുസ്തകങ്ങളെല്ലാം വലിച്ചെറിയാതെ വീട്ടിൽ പോയി അല്പഭക്ഷണവും കഴിഞ്ഞ് തിരിച്ച് ഇക്കാമത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകർ തന്നെ സ്പോൺസർ ചെയ്ത രണം എന്ന നാടകവും കണ്ട് ആന്റണി അല്ലെങ്കിൽ തമ്പി എന്ന് വിളിക്കുന്ന കൂട്ടുകാരനുൾപ്പെടെയുള്ളവരുമായി കുശലം പറഞ്ഞ് തർക്കം പറഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഇനി ഒരിക്കലും ഇത്തരം ഒരു സംഗമം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒരു 15-20 വർഷത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ നമ്മൾ കുറെ കൂടിയൊക്കെ നമ്മൾക്ക് സമയവും മറ്റുമൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ നമ്മളിൽ പലർക്കും തന്നെ മക്കളുടെ രോഗം ചോദിച്ചു വരേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും നമ്മളുടെ 57, 58, 56 വയസ്സിൽ കൂടെ കടന്നു പോകുന്നതാണ്. ഏതായാലും ഇത്രയും ആൾക്കാരെ ഒന്നും ശരിക്കും ഇതിൻ്റെ സംഘാടനം തുടങ്ങിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് വന്നപ്പോൾ പെരുമ്പടത്തു നിന്ന് നമ്മുടെ ശോഭയുടെ അയൽവാസിയായ ശോഭയൊക്കെ വരുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇപ്പോൾ അവർക്ക് നമ്മളുള്ള എല്ലാവരെയും ഒന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹവും എല്ലാം വളരെ ശരിക്കും പറഞ്ഞാൽ പങ്കാളിത്തം കൊണ്ട് നല്ല സമ്പന്നമായൊരു സദസ് തന്നെയാണ്. വിദ്യാർത്ഥി സംഗമം ഇപ്പോൾ നാടിൻ്റെ വലിയൊരു ആഘോഷമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സ്കൂളുകളിലും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമാണ്. അതിനെല്ലാം ഒരുമ അല്ലെങ്കിൽ കൂട്ടായ്മ അങ്ങനെ നിരവധി പേരുകൾ ഇട്ടുകൊണ്ട് ആ പഠിച്ചുപോയ വിദ്യാലയത്തെയും അതേപോലെ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തേക്കും ഈ കൂട്ടായ്മ വളർന്നു. ലൈഫ് കൊച്ചിക്ക് വേണ്ടി റിപ്പോർട്ടർ സുബീഷ് ലാൽ.